ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിക്കി ശ്രീ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബോട്ടിലായിട്ടല്ല കേട്ടോ. അപ്പോൾ ഞാനൊന്ന് മാറ്റി പിടിച്ചതാണ്. നിങ്ങളുടെ കയ്യിൽ കുറച്ച് ചുള്ളിക്കമ്പും അതേപോലെ തന്നെ കുറച്ച് പിസ്തഷ്യലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതോടെ ഫസ്റ്റ് ആയിട്ട് ഇതിവിടെ മരത്തിൻ്റെ ചില്ലകളൊക്കെ മുറിച്ചിട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഉണങ്ങിയതെടുത്തതായിരുന്നു ഞാൻ. കുറച്ച് സൈഡ് ബ്രാഞ്ചസൊക്കെ ഉള്ള സ്റ്റിക്കായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പിസ്തത്തോടുകളാണേ. അപ്പോൾ ഇത് വാഷ് ചെയ്തെടുത്ത് വെച്ചതാണ്. ഇനി നമുക്ക് ബ്ലാക്ക് ആക്രിലിക് പെയിൻറ് നമ്മുടെ ഈ സ്റ്റിക്കിൻ്റെ മുകളിലൊക്കെ ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം. ഈ സമയം നമുക്ക് രണ്ട് കൂട്ടുകാരുടെ ഹായ് പറഞ്ഞാലോ. അപ്പോൾ ആദ്യത്തെ ഹായ് പറയാൻ പോകുന്നത് മെഹന മോൾക്കാണ്. മെഹന മോൾക്കിൻ്റെ ഒരു ബിഗ് ഹായ്, അതേപോലെ ഹന്ന മോൾക്കിൻ്റെ ഒരു ബിഗ് ഹായ്. അപ്പോൾ ഈ സ്റ്റിക്ക് ഫുള്ളായിട്ട് ഞാൻ ബ്ലാക്ക് പെയിൻറ് കൊടുത്തിട്ടുണ്ട്. ഇത് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ എന്തായാലും പിസ്തത്തോടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെച്ച് നമുക്ക് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഉണ്ടാക്കി നോക്കാം. നമുക്ക് അത് ചെറിയ ഫ്ലവർ വേണം, അതേപോലെ അതിൻ്റെ മൊട്ട് വേണം, പിന്നെ കുറച്ചൊന്ന് വിരിഞ്ഞ ഫ്ലവർ, അങ്ങനെയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് ശ്രദ്ധിച്ച് നോക്കൂ. ഞാൻ ഒരു പിസ്തത്തോടിൻ്റെ സൈഡിൽ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം വേറൊരു പിസ്തത്തോടും കൂടെ ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് അതിന് രണ്ടിനെയും കൂടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡിൽ ഗം അപ്ലൈ ചെയ്തിട്ട് വേറൊന്നും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് കവർ ചെയ്തെടുക്കാം. ഇനി അതിന് ചുറ്റും നമുക്ക് ഓരോ ഷെല്ല് യൂസ് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. പിന്നെ പിന്നെ വയ്ക്കുന്ന ഷെല്ലുകൾ ടോട്ടലി കവർ ചെയ്യാതെ സൈഡിലേക്ക് ബെൻഡ് ചെയ്തിട്ടായിട്ട് ഞാൻ വെച്ചിട്ടപ്പോൾ വിരിഞ്ഞ് നിൽക്കുന്ന ഫ്ലവർ പോലെ ഉണ്ടാവേ. ഇത് അടുത്തതാണ്. ഒരു ഫ്ലവർ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്ത ഫ്ലവറും കൂടെ ചെയ്യുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ടാവും. ആ ബെൽ ബട്ടൺ അമർത്തിയാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഫോണിലെത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്താ കുറേ ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കുക എന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇപ്പോൾ ഒന്ന് തീരലുണ്ടാവില്ല. അപ്പോൾ രണ്ട് ഫ്ലവേഴ്സ് കാണിച്ചിട്ടുള്ളൂ. ഇനി നമുക്കിത് ഓരോന്നും സ്റ്റിക്ക് ചെയ്തെടുക്കാം കേട്ടോ, നമ്മുടെ ഈ പെയിൻറ് ചെയ്തിട്ടുള്ള സ്റ്റിക്കിൻ്റെ മുകളിലേക്ക്. അപ്പോൾ ഓരോന്ന് വിട്ട് വിട്ടാണ് ഞാനിത് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ നമുക്ക് എല്ലാ ബ്രാഞ്ചസും ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, ഞാനിവിടെ ഫുൾ ഫ്ലവേഴ്സ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഗ്യാപ്പ് കൊടുത്തിട്ട് ഒട്ടിച്ചാൽ മതിട്ട് ഫ്ലവേഴ്സൊക്കെ. ഈ താഴെ കാണുന്ന ബോട്ടിൽ ഞാൻ ചെയ്തതാണ്. ഇതിൻ്റെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ചെയ്തതാട്ടോ. ഇത് ചേട്ടപ്പൊട്ട് വെച്ച് ചെയ്തൊരു ബോട്ടിലാട്ടാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ നമ്മുടെ തേങ്ങയുടെ മുകളിലുണ്ടാകുന്നൊരു പൂവില്ലേ, അത് പെയിൻറ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തതാണേ. അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ബീഡ്സൊക്കെ വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയില്ലേ, നല്ല സ്റ്റാൻഡേർഡ് ലുക്കായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ ഈ ഫ്ലവേഴ്സ് പെയിൻറ് ചെയ്യാതെ വയ്ക്കുമ്പോഴാണ് നല്ലൊരു ലുക്ക് വരുന്നത്. പെയിൻറ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വയ്ക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.